നിങ്ങളുടെ ഹീറോവിനെ വജ്രം കണ്ണടച്ച് വാങ്ങിക്കൊള്ളൂ. ഇതാണ് മലബാർ പ്രോമിസ്. പ്രോമിസ് ഈസ് എ പ്രോമിസ്. നമസ്കാരം, ടിൻഡി ടി വി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വെൽഡിംഗ് യൂണിറ്റുകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് കേരള അയൺ ഫാബ്രിക്കേഷൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ്. വെൽഡിംഗ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 5 രാവിലെ 10 മണിക്ക് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് നെൽപ്പ് സമരം നടത്തും. കോവിഡ് സാഹചര്യം വന്നതോടുകൂടി വെൽഡിംഗ് വ്യവസായം തകർച്ചയുടെ വക്കിലാണ്. ഇതിനിടെ ഓരോ ദിവസം ഉണ്ടാകുന്ന വിലവർദ്ധനവ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കൂടാതെ ഉപഭോക്താക്കളെയും വിലവർദ്ധനവ് ബാധിച്ചിട്ടുണ്ട്. വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നാണ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. പട്ടിണിയിൽ, അത് മാത്രമല്ല വാടക പോലും കൊടുക്കാൻ കഴിയാതെ നിരവധി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയില്ല. 2-3 വർഷത്തോളമായല്ലോ ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ കൂടി. അതിന് മുന്നേ ഒരു വർഷം ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വേറെ. അപ്പോൾ വളരെ അതീവ ഗൗരവമായ ഒരു വിഷയത്തിൽ സമരമല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സമരരംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നിയന്ത്രിക്കാൻ കഴിയും. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിയന്ത്രിക്കാനുള്ള നിയമങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ ഗവൺമെൻറ് ഇത്രയും കാലം പിടിച്ചു നിന്നത്. ഈ ഇരുമ്പുരുക്ക് സാധനങ്ങളുടെ അമിതമായ വിലക്കയറ്റം തടയുന്നതിനുള്ള നടപടികൾ എടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിയമമുണ്ട്. ആൻറ്റി പ്രോഫിറ്റിയറിംഗ് ആക്ട് പ്രകാരമുള്ള നില നിയമ നടപടികൾ എടുക്കാൻ ഗവൺമെൻറ് അടുത്ത് ലോ ഉണ്ട്. ആ രൂപത്തിലുള്ള നടപടികൾ എടുക്കണം. അതുപോലെ തന്നെ കയറ്റുമതി മേഖലയിൽ നിയന്ത്രിച്ചുകൊണ്ട് ഇരുമ്പ് വൈദ്യുതികൾ കയറ്റുമതി ചെയ്യാണ്. ആഭ്യന്തരമായിട്ട് ഉൽപ്പാദനത്തിന് തികയാത്ത ഇവിടെ വിലക്കയറ്റം കൃത്രിമമായിട്ട് സൃഷ്ടിച്ചുകൊണ്ട് ഇരുമ്പയറുകൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇരുമ്പ് ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഇരുമ്പയർ അത് നമ്മൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുക. 60% നമ്മൾ കയറ്റുമതി ചെയ്തിട്ട് 40% നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത്, ഇന്റർണൽ പ്രൊഡക്ഷന് വേണ്ടി ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് എക്സ്പോർട്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. ഈ വിലക്കയറ്റുണ്ടാകാൻ കാരണം നിങ്ങളെ പത്രം തന്നെ എഴുതി നമ്മൾ ഇമ്പോർട്ടിൻ്റെ റെസ്ട്രിക്ഷനിലായിട്ടുള്ള നമ്മളെ ഗവൺമെൻറ് ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻ നമ്മളെ ഫോറിൻ പോളിസീൻ്റെ അടിസ്ഥാനത്തിൽ ചൈനീസ് ഗവൺമെൻറ് അതുമായിട്ടുള്ള മറ്റ് ഗവൺമെൻറ്റുമായിട്ടുള്ള ഡിസ്പ്യൂട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറേ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നമ്മൾ ഇറക്കുമതി മേഖലയിലുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇറക്കുമതി കുറഞ്ഞിട്ടുണ്ട്. അമിത വില ഈടാക്കുന്ന ഉൽപ്പാദകർക്കെതിരെയും വിതരണക്കാർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ഒ സുബ്രഹ്മണ്യൻ, കെ ടി മുഹമ്മദ് ഹനീഫ, എ പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. സാധാരണ ബാങ്ക്, സാധാരണക്കാരന്റെ ബാങ്ക്. തിരൂർ അർബൻ സഹകരണ ബാങ്ക്, സിറ്റി ജംഗ്ഷൻ, തിരൂർ.